നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും. ഭാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രധാനമായും പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, പറയുകയല്ല ഒരു മാതൃക കാണിച്ചു തരുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. കാരണം നമ്മുടെ കഴിഞ്ഞ വീഡിയോകളുടെ കമൻറ്റ് ബോക്സിൽ ചില കൂട്ടുകാർ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. ഇനി വരാനിരിക്കുന്ന മത്സര പരീക്ഷകളിലും സ്റ്റേറ്റ്മെൻറ്റ് തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾ അവരുടെ സാധ്യതകളെ ഇല്ലാതെയാക്കുമോ എന്നുള്ള ഒരു ആശങ്ക നിമിത്തമായിരുന്നു ആ ചോദ്യങ്ങളെന്ന് കമൻറ്റ് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി. നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ചും അമിതമായിട്ട് ആശങ്കപ്പെടരുത് എന്നാണ് ആദ്യമേ പറയാനുള്ളത്. കാരണം മറ്റൊരു ആശങ്കപ്പെട്ട് കഴിഞ്ഞാൽ ടെൻഷൻ കൂടും, അതിൻ്റെ ആവശ്യമില്ല. വളരെ ലഘുവായിട്ട് കാര്യങ്ങളെ സമീപിക്കുക, നമുക്ക് പോകും വഴിയുണ്ടാകും. കാരണം ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ സിമ്പിളാണ്. കാര്യം അറിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. നമ്മൾ രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും ഒക്കെ, പഴയ കാലത്താണ് കേട്ടോ പറയുന്നത്, രണ്ടാം ക്ലാസ് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും ഒക്കെ ഈ പരിശീലന പ്രശ്നങ്ങളെന്ന് പറഞ്ഞിട്ട് കേരള പാഠാവലിയുടെ മറുവശത്ത് ഒരു സെറ്റ് ഉണ്ടായിരുന്നു. അതിൽ ചോദിക്കുന്ന ഇതാണ്, ഒരു പ്രസ്താവന എന്നിട്ട് ശരിയോ തെറ്റോ എന്ന് എഴുതുക മാത്രമാണ്. അപ്പോൾ ശരിയാണോ തെറ്റാണോ എന്ന് തിരിച്ചറിയുവാനുള്ള സാമാന്യമായ ഒരു യുക്തി നമ്മളിവിടെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലികേറ മല അല്ല. അതുകൊണ്ട് അത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമ്മളുടെ മനസ്സിൽ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ പഠിക്കാനായിട്ട് നമ്മൾ അധികം ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും എവിടുന്ന് വന്നാലും നമുക്കതിനെ ഒടിച്ചു മടക്കി നമ്മുടെ കീശയിലേക്ക് ആക്കി ഒരു മാർക്ക് സമ്പാദിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചെറിയ ഒരു ഡെമോ ക്ലാസ്സാണ് ഇവിടെ ചെയ്യുന്നത്. ഈ ഡെമോ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായമായിട്ട് രേഖപ്പെടുത്താം. ഇവിടെ പഠിക്കുന്ന കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദ്യങ്ങൾ തയ്യാറാക്കാം. ആ ചോദ്യങ്ങൾ തയ്യാറാക്കി കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ക്ലാസ്സിൽ നിന്നും നമുക്ക് എങ്ങനെയെല്ലാം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം എന്ന് കമൻറ്റ് ബോക്സ് വായിക്കുന്ന ആളുകൾക്ക് കൂടി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഈ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ടോപ്പിക്കുകൾ ഇതേപോലെ ഡീറ്റെയിൽഡായിട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ഉള്ള ചോദ്യങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് കിട്ടണം എന്നാഗ്രഹിക്കുകയാണെങ്കിൽ അതുകൂടിയൊന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സമയവും സന്ദർഭവും അനുസരിച്ച് കഴിയുന്ന രീതിയിൽ നമുക്ക് എടുത്ത് ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണെന്നും അറിയിക്കുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡെമോ ക്ലാസ്സിൽ നോക്കുന്നത് ഏതാണ്, മിതവാദികളെന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അല്ലേ. നമ്മൾ അവർ വിളിക്കുന്ന പേരെന്താണ്, അവർ വിളിക്കുന്ന പേര് മോഡറേറ്റുകളെന്നാണ് അല്ലേ. അപ്പം മോഡറേറ്റ് ഫേസ് എന്ന് പറയുന്ന ഒരു കാലഘട്ടമുണ്ട്. ഈ കാലഘട്ടത്തെ സംബന്ധിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ സാധാരണഗതിയിൽ പഠിച്ചിരിക്കുന്ന എന്താണ്, മിതവാദി നേതാക്കന്മാരെ പറ്റി പഠിച്ചിട്ടുണ്ട് അല്ലേ. ആരൊക്കെയാണ്, നമ്മുടെ ദാദാഭായി നവറോജി അല്ലേ, ഗോപാലകൃഷ്ണ ഗോഖലെ, സുരേന്ദ്രനാഥ ബാനർജി, ബദറുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മേത്ത, കാശീനാഥ ത്രയംബക് തലാങ്ങ് അല്ലേ, ആനന്ദ മോഹൻ ബോസ്, ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുകയാണ്. അതോടുകൂടി തീർന്നു ഏത്, മോഡറേറ്റ് ഫേസ് എന്ന് പറയുന്ന മിതവാദി കാലഘട്ടത്തിൽ നിന്നുള്ള നമ്മുടെ അറിവ്. പിന്നെയോ ഈ ഒരു കാലഘട്ടം കൂടി നിങ്ങളിൽ പലരും പഠിച്ചിട്ടുണ്ടാവും അല്ലേ. 1885 മുതൽ 1905 വരെയുള്ള ഒരു കാലഘട്ടം, ഇതാണ് മിതവാദി കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ചും ഈ ലീഡേഴ്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി, നമ്മൾ മിതവാദി കാലഘട്ടം അങ്ങ് വിട്ട് കളഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് വൈസിലുള്ള പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ അല്ലെ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നാൽ എങ്ങനെ അതിനെ ടാക്കിൾ ചെയ്യണം എന്നാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റും അല്ലേ. നോക്കുക അല്ലേ, എന്താണ് ഇവിടെ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ. 1885 മുതൽ 1905 വരെയുള്ളൊരു കാലഘട്ടമാണ് അല്ലേ. അതായത് ഫസ്റ്റ് 20 years ഓഫ് INC ആണ് അല്ലേ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ 20 വർഷക്കാലത്തിനെയാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുന്നത്, മിതവാദികളുടെ കാലഘട്ടമായിട്ട് വിളിക്കുന്നത്. അതേപോലെ തന്നെ ഇതിന് മറ്റൊരു വിശേഷണം കൂടി നമുക്ക് നൽകാം. ഏതൊരു വ്യക്തിയും ജനിച്ചു വരുമ്പോൾ അയാളുടെ ആദ്യത്തെ ഒരു 20 വർഷക്കാലം എന്ന് പറയുന്നത് എന്തായിരിക്കാം, ശൈശവവും ബാല്യവും കൗമാരവും എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വിളിക്കാവുന്ന മറ്റൊരു പേരുണ്ട്, ശൈശവദശ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ഫേസ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ ചൈൽഡ്ഹുഡ് ഫേസ് ഓഫ് INC എന്ന് അറിയപ്പെടുന്നത് ഏത് എന്ന് ചോദിച്ചാൽ, ഈ മിതവാദ കാലഘട്ടത്തിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു പേരാണ് ഏത്, ചൈൽഡ്ഹുഡ് ഫേസ് ഓഫ് INC എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഏതായിരിക്കാം, ഡെഫറിൻ എന്ന് പറയുന്നൊരു വൈസ്രോയി മുതൽ അല്ലേ, കഴ്സൺ എന്ന് പറയുന്നൊരു വൈസ്രോയി വരെയുള്ളൊരു കാലഘട്ടം. അപ്പോൾ ഡെഫറിൻ, ലാൻസ്ഡൗൺ, എൽജിൻ സെക്കൻഡ്, കഴ്സൺ ഇങ്ങനെയുള്ള നാല് വൈസ്രോയിമാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആ കാലഘട്ടം അറിയപ്പെടുന്ന പേരാണേത്, മോഡറേറ്റ് ഫേസ് എന്നറിയപ്പെടുന്നത്.
പിന്നെ എന്താണ് ഇവിടുത്തെ മറ്റ് പ്രത്യേകതകളെന്നും കൂടി നമ്മൾ അറിയണം അല്ലേ. അതായത് ഈ ഒരു കാലഘട്ടം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ബംഗാളിൻ്റെ വിഭജനം വരെയുള്ളൊരു സമയം വരെ ഒരു സമരവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അതായത് ആക്റ്റീവ് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്ന സാധനമേ ഇല്ലായിരുന്നു. അതായത് മൂവ്മെൻ്റ് ലെസ് ഫേസ് ഓഫ് ഐ എൻ സി എന്ന് പറയാൻ പറ്റും. സമരം എന്ന് പറയുന്നത് ഇല്ലാതിരുന്ന കാലഘട്ടം. അതായത് യാതൊരു തരത്തിലുള്ള സമരവും നടത്തിയിരുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടം അറിയപ്പെടുന്നത്. ഒരു സമരവും നടന്നിട്ടില്ല. അപ്പോൾ സമരമില്ലാതിരുന്നൊരു കാലഘട്ടമായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവരുടെ ഡിമാൻഡുകൾ എങ്ങനെയുള്ള ഡിമാൻഡുകളായിരുന്നു നമ്മൾ ഓർക്കേണ്ടതാണ് അല്ലേ. എന്തായിരുന്നു ഇവരുടെ ഡിമാൻഡുകൾ എന്ന് പറയുന്നത്? മൈൽഡ് ഡിമാൻഡ്സ് ആയിരുന്നു. അതായത് ശക്തമായ യാതൊരു തരത്തിലുള്ള ഡിമാൻഡുകളും ഉന്നയിച്ചിരുന്നില്ല. ഭയമായിരുന്നു ബ്രിട്ടീഷുകാർ. ഇപ്പോൾ ബ്രിട്ടീഷുകാരെ ഭയമായിരുന്നതുകൊണ്ട് വളരെ മൈൽഡ് ആയിട്ടുള്ള ഡിമാൻഡുകൾ മാത്രം ഉന്നയിച്ച ഒരു കാലഘട്ടമായിരുന്നു ഈ ഒരു കാലഘട്ടം. സ്ട്രോങ് ഡിമാൻഡുകൾ ഒന്നും തന്നെ ഇവർ ഉന്നയിച്ചിരുന്നില്ല എന്നാണ് നമ്മൾ ഓർക്കേണ്ടത് അല്ലേ. ഇവരുടെ പ്രകടനങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് കൂടി ചോദിക്കാം അല്ലേ. മോഡറേറ്റ് നേതാക്കന്മാരെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അറിയപ്പെടുന്നത് ട്രിപ്പിൾ പീസ് എന്നാണ്. മൂന്ന് പീകൾ അല്ലേ. എന്തൊക്കെയായിരുന്നു ആ പീകൾ എന്ന് നമുക്കറിയണം അല്ലേ. പ്രയർ എന്ന് പറയുന്നു അല്ലേ, പ്രാർത്ഥന. അതേപോലെയോ പെറ്റീഷൻ, നമുക്കറിയാം അതെന്താണ്, അത് പരാതി എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ. പിന്നെയോ മൂന്നാമത്തൊരു മാർഗമുണ്ട്, അതിൻ്റെ പേരെന്താണ്, അതിൻ്റെ പേരാണ് പ്രൊട്ടസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് പ്രതിഷേധം, പ്രാർത്ഥന, പരാതി, പ്രൊട്ടസ്റ്റ്. അല്ലെങ്കിൽ ഇതാണ് ഫസ്റ്റ് ഓർഡർ വന്നത്, പെറ്റീഷൻ. ആദ്യം ഒരു പരാതി അങ്ങോട്ട് എഴുതി കൊടുക്കും ബ്രിട്ടീഷുകാർക്ക്. ബ്രിട്ടീഷുകാർക്ക് പരാതി കൊടുത്തിട്ട് അവരുടെ പുറകെ നടന്ന് യാചിക്കും, അപേക്ഷിക്കും. ഭഗവാന്മാരുടെ മുന്നിൽ നമ്മൾ അപേക്ഷിക്കുന്ന പോലെ അപേക്ഷിക്കും. അതാണ് പ്രയർ എന്ന് പറയുന്നത്. ആ പ്രാർത്ഥന ബ്രിട്ടീഷുകാർ ചെവിക്കൊള്ളാതെ വരുമ്പോൾ ചെയ്യുന്ന പരിപാടിയാണത് മൂന്നാമത്തത്. പ്രൊട്ടസ്റ്റ്, അടച്ചിട്ട ഒരു ഹാളിനുള്ളിൽ ആണ്ടിലൊരിക്കൽ കൂടുന്ന സമ്മേളന വേദിയിൽ അവിടുത്തെ പ്രസിഡൻ്റ് അങ്ങ് എഴുന്നേറ്റ് നിന്ന് പറയും നമ്മൾ ഇന്ന നിയമത്തെക്കുറിച്ച് അത് പിൻവലിക്കണമെന്ന് ബ്രിട്ടീഷുകാർക്കൊരു പരാതി കൊടുത്തു. പരാതി കൊടുക്കുക മാത്രമല്ല, ഒരു വർഷം മുഴുവനും അവരുടെ പിന്നാലെ നടന്ന് അപേക്ഷിച്ചു, പ്രാർത്ഥിച്ചു, ഒരു ഫലവും കണ്ടില്ല. ഇനി നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്ന ഏക മാർഗം എന്താണ്? പ്രൊട്ടസ്റ്റ് മാത്രമാണ്. അതുകൊണ്ട് ഈ പ്രതിഷേധ പ്രമേയം എല്ലാവരും കൈയടിച്ച് പാസ്സാക്കാൻ പറയും. അങ്ങനെ അടച്ചിട്ട മുറിക്കുള്ളിൽ നിന്ന് എല്ലാവരും ഇങ്ങനെ കൈയടിച്ച് പാസ്സാക്കും. അതായിരുന്നു പ്രതിഷേധം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമരമാർഗമായിരുന്നു ഏത്? ട്രിപ്പിൾ പീസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആ ഒരു മോഡറേറ്റ് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം എന്തെന്നറിയാവോ? ഈ ആണ്ടിലൊരിക്കൽ നടക്കുന്ന സമ്മേളനം, ഈ ആണ്ടിലൊരിക്കൽ നടക്കുന്ന സമ്മേളനത്തിൻ്റെ സമയത്ത് മൈക്കൊക്കെ ഉണ്ടാകും. ഈ മൈക്കൊക്കെ എടുത്ത് വെച്ച് നേതാക്കന്മാർ ഘോരഘോരം അങ്ങ് പ്രസംഗിക്കും. അതായത് നമുക്ക് പറയാം വർഷകാലം എന്ന് പറയുന്നത് കാലവർഷം അല്ലേ. ആ വർഷകാലത്തിൻ്റെ ആദ്യത്തെ പുതുമഴയിൽ ഈ തവളകൾ ക്രോം 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 എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വയ്ക്കാറുണ്ട് അല്ലേ. അത് ആദ്യത്തെ ഒരാഴ്ചയൊക്കെ കാണുള്ളൂ. അതേപോലെ സമ്മേളനം നടക്കുന്ന ഈ ഒരാഴ്ച കാലയളവിൽ ഈ നേതാക്കന്മാർ വന്നിട്ട് മൈക്കിൻ്റെ മുന്നിലിരുന്ന് അങ്ങനെ ബഹളം വയ്ക്കുന്നത് കാണുമ്പോൾ ഇവർ തവളകളെപ്പോലെ കരയുകയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? ഇവളെ എന്ത് ചെയ്തു? നമ്മുടെ തവളകളോട് ഉപമിച്ചു. മിതവാദി നേതാക്കന്മാരെ തവളകളോടൊരു വ്യക്തി ഉപമിച്ചു. ആ വ്യക്തിയുടെ പേരാണ് ബാല ഗംഗാധര തിലകൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ആരായി തിലകൻ? തിലകൻ നോട്ടപ്പുള്ളിയായി. നോട്ടപ്പുള്ളിയായി തിലകൻ ആരായി? തീവ്രവാദിയായി മുദ്രകുത്തപ്പെടുകയാണ്. അങ്ങനെയാണ് തീവ്രവാദ കാലഘട്ടം എന്ന് പറയുന്നത് ആരംഭിക്കുന്നത്. മിതവാദ കാലഘട്ടത്തിൽ തന്നെയാണ് തീവ്രവാദ കാലഘട്ടം ആരംഭിക്കുന്നത്. മിതവാദികളുടെ സമര രീതിയെ എതിർത്ത ചെറുപ്പക്കാരെയാണ് തീവ്രവാദികളെന്ന് ഈ മുതിർന്ന ആളുകൾ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ എന്തായി? ഇവിടെ തവളകളെന്ന് വിളിച്ച് അങ്ങനെ അധിക്ഷേപിച്ചു എന്നുകൂടെ നമുക്കറിയാം. പിന്നെയോ മറ്റൊരു സുപ്രധാനമായ മാറ്റം എന്ന് പറഞ്ഞെന്താണെന്നറിയാവൂ? ഇവിടെ വനിതകൾക്ക് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിരുന്നില്ല അല്ലേ. അപ്പം നോ വുമൺ പ്രസിഡൻറ്റ്, വനിത എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് വന്നിട്ടില്ല അല്ലേ. വനിതകളെ പ്രസിഡൻ്റായിട്ട് ഈ ഒരു കാലയളവിൽ തിരഞ്ഞെടുത്തിരുന്നില്ല അല്ലേ. ഒരു പ്രസിഡൻറ്റ് വരുന്ന കാലം നമുക്കറിയാം അല്ലേ, 1917 അത് നമ്മുടെ ആനി ബെസൻ്റ് എന്ന് പറയുന്ന ഐറിഷ് വനിതയായിരുന്നു. അവരെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത് നമ്മുടെ ബാലഗംഗാധര തിലകനുമായിരുന്നു. അതുകൊണ്ട് മിതവാദി കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിരുന്നില്ല, അവരെ പ്രസിഡൻ്റായിട്ട് പോലും തിരഞ്ഞെടുത്തിരുന്നില്ല. പിന്നെ ആർക്കായിരുന്നു കൂടുതൽ പ്രാധാന്യമുണ്ടായിരുന്നത്? ഇത് ബ്രിട്ടീഷ് കൺട്രോളിലായിരുന്നു ഈ സംഘടന എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ബ്രിട്ടീഷുകാരുടെ കൺട്രോളിലായിരുന്നു ഈ സംഘടന. അതിന് കാരണം നമുക്കറിയാൻ പറ്റും അല്ലേ. 1885 മുതൽ 1893 വരെയുള്ളൊരു കാലഘട്ടത്തിൽ ഈ സംഘടനയുടെ സെക്രട്ടറി ആയിട്ടിരുന്ന ആളെ നമുക്കറിയാം. ആരാണ്? എ ഒ ഹ്യൂം എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനാണ് അല്ലേ. എ ഒ ഹ്യൂം എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരൻ ഇതിൻ്റെ പ്രസിഡൻ്റായിട്ടിരുന്നിട്ടുണ്ട്. അതേപോലെ 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരന്മാരായിട്ടുള്ള നാല് പേര് പ്രസിഡൻ്റായിട്ടുണ്ട് അല്ലേ. ജോർജ്,
യൂൾ എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലേ, ജോർജ് യൂൾ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം അലഹബാദിൽ വെച്ച് പ്രസിഡൻ്റായി അല്ലേ. അതിനുശേഷം ആരായി, വില്യം വെഡർബൺ എന്ന് പറയുന്നൊരു വ്യക്തി, അദ്ദേഹം ബോംബെയിൽ വെച്ച് പ്രസിഡൻ്റായിട്ടുണ്ട് അല്ലേ. പിന്നീട് മറ്റൊരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരെന്തെന്നറിയാവോ, ആൽഫ്രഡ് വെബ് എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയുണ്ട്. അദ്ദേഹം എവിടെ വെച്ചാണെന്ന് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, എന്നാൽ ഇതിന് ശേഷം വന്ന മറ്റൊരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരാണ് ഹെൻറി കോട്ടൺ എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹം 1904 ബോംബെയിൽ വെച്ചാണ് പ്രസിഡൻ്റായത്. ഇദ്ദേഹം ബോംബെയിൽ വെച്ച് പ്രസിഡൻ്റായി കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴാണ് 1905 ബംഗാളിൻ്റെ വിഭജനം നമ്മുടെ ഈ കഴ്സൺ പ്രഭു നടത്തുന്നത്. അതായത് ബ്രിട്ടീഷുകാരന്മാരുടെ ചൊൽപ്പടിക്ക് കാര്യങ്ങളെല്ലാം നടന്നിരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ കാലഘട്ടം എന്നാണ് നമ്മൾ ഇപ്പോൾ ഓർമ്മപ്പെടുത്തിയത്. ഇതുകൂടാതെ മറ്റൊരു കാര്യം കൂടി ഇവിടെ നമുക്ക് പറയേണ്ടതായിട്ട് വരും. ആ കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചരിത്രത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും ഒരു മലയാളി നമുക്കറിയാം അല്ലേ, ചിറ്റൂരുകാരനായ, പാലക്കാട് ചിറ്റൂരുകാരനായ ശങ്കരൻ നായർ എന്ന് പറയുന്ന വ്യക്തി അല്ലേ 1897 അമരാവതി എന്ന സ്ഥലത്ത് വെച്ച് നടന്ന സമ്മേളനത്തിൽ ആരായി മാറി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് മാറ്റപ്പെട്ടു. ആ ഒരു മാറ്റം നടന്നതും മിതവാദി കാലഘട്ടത്തിൽ തന്നെയാണ്. പിന്നെ ഒരു കാര്യം കൂടി നമുക്ക് ഇവിടെ പറയേണ്ടതായിട്ട് വരും. അതായത് ഈ സംഘടനയ്ക്കൊരു മുദ്രാവാക്യം ഇല്ലായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയ്ക്കൊരു മുദ്രാവാക്യമില്ലായിരുന്നു. ആ മുദ്രാവാക്യം എന്ന് പറയുന്നത് 1896 അവർക്ക് ലഭ്യമായത്. അതായത് കൽക്കട്ടയിൽ വെച്ച് നടന്ന സമ്മേളനം അല്ലേ, കൽക്കട്ടയിൽ വെച്ച് നടന്ന ഒരു സമ്മേളനമുണ്ട്. റഹ്മത്ത് ഉള്ള എം സയാഹിനി അല്ലെങ്കിൽ സാഹിനി എന്ന് പറയുന്ന ഒരു പ്രസിഡൻറ്റിൻ്റെ സാന്നിധ്യത്തിൽ അല്ലേ, വന്ദേമാതരം എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം, ഇപ്പോൾ വന്ദേമാതരം എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം റഹ്മത്തുള്ള എം സയാഹിനി എന്ന പ്രസിഡൻറ്റിൻ്റെ അധ്യക്ഷതയിൽ 1896 കൽക്കട്ടയിൽ വെച്ച് നടന്ന സമ്മേളന വേദിയിൽ വെച്ചിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന സംഘടന സ്വീകരിക്കുന്നത്. അപ്പം മിതവാദി കാലഘട്ടത്തിൽ നടന്ന സുപ്രധാനമായ കാര്യങ്ങൾ ഇത്രയുമാണ്. ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയുണ്ടെങ്കിൽ ഈയൊരു ടോപ്പിക്കിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് വൈസിൽ എങ്ങനെയൊക്കെ ചോദിച്ചാലും നമുക്ക് കൃത്യമായിട്ട് അത് എഴുതുവാനായിട്ട് സാധിക്കും. പിന്നെ ഈയൊരു കാര്യം കൂടി കൃത്യമായിട്ട് ഓർത്തേക്കണം, അതായത് ഈയൊരു കാലഘട്ടത്തിലുണ്ടായിരുന്ന നേതാക്കന്മാർ ആരെല്ലാമായിരുന്നു. ചിലപ്പോൾ നേതാക്കന്മാരുടെ പേര് തന്നിട്ട് ഇതിൽ മിതവാദി അല്ലാത്ത ആളാരെന്ന് ചോദിക്കാം. അപ്പോൾ കൃത്യമായിട്ടൊരു ഓർഡർ നമ്മുടെ മനസ്സിൽ വേണം അല്ലേ, ആരൊക്കെ ആയിരിക്കാം. ഒന്ന്, ദാദാഭായി നവറോജി. രണ്ട്, സുരേന്ദ്ര നാഥ ബാനർജി അല്ലേ. മൂന്നാമത്തത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പേരെന്തൊക്കെ, ആ ഫിറോസ് ഷാ മേത്ത, ബദറുദ്ദീൻ തിയാബ്ജി അല്ലേ. ദാദാഭായി നവറോജി, സുരേന്ദ്രനാഥ ബാനർജി, പിന്നെ ആരാണ്, ഫിറോസ് ഷാ മേത്ത, ബദറുദ്ദീൻ തിയാബ്ജി, ആനന്ദ മോഹൻ ബോസ് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെയോ, കാശീനാഥ ത്രയംബക് തെലാങ്ക്. കാരണം ഈ കാശീനാഥ ത്രയംബക് തെലാങ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സെക്രട്ടറിയായ ആദ്യത്തെ ഇന്ത്യക്കാരനെന്ന് പറയുന്നത്. അദ്ദേഹം ഒരു മിതവാദിയുമായിരുന്നു. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മനസ്സിലൊരു ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ മിതവാദി കാലഘട്ടത്തിൽ നിന്ന് തിരിച്ചിട്ടും മറിച്ചിട്ടും ചോദിച്ചാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പാണ്. സ്റ്റേറ്റ്മെൻറ്റ് വൈസിലുള്ള ചോദ്യങ്ങൾക്ക് ഇപ്രകാരം ആയിരിക്കും മിക്കവാറും ചോദ്യങ്ങൾ വരിക. കാര്യം പഠിച്ചാൽ അതിനകത്തുനിന്നേ ചോദിക്കുകയുള്ളൂ. അതിനെ നമ്മളൊരു ബാലികേറ മലയായിട്ടൊന്നും കണക്കാക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ എങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇതിനകത്ത് നിന്ന് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം എന്ന് നിങ്ങൾ തന്നെ ഒരു ശ്രമം നടത്തുക. കാര്യം ചോദ്യങ്ങൾ സൃഷ്ടിക്കുന്നത് നമ്മളാണെങ്കിൽ ആ ചോദ്യങ്ങൾ എങ്ങനെ വരുമെന്നുള്ള ധാരണ നമുക്കുണ്ടാവും. അങ്ങനെ പരീക്ഷാ ഹാളിൽ ചെന്ന് കഴിഞ്ഞാലോ, നമ്മൾ മനസ്സിൽ വിചാരിച്ച ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും പി എസ് സി ഒക്കെ പോലെ തന്നെ നമ്മളും ചോദ്യം ചോദിക്കുന്ന ലെവലിലോട്ട് വന്നു എന്ന് നമുക്ക് വിചാരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ഇടുകയാണെങ്കിൽ അത് വളരെ നല്ല ഉപകാരമായിരിക്കും കമൻറ്റ് ബോക്സ് നോക്കുന്നവർക്ക്. കാരണം പഠിക്കാനായിട്ടുള്ള ചോദ്യങ്ങൾ ഈസി ആയിട്ട് തന്നെ കിട്ടും. അതേപോലെ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഇതേപോലെ നിങ്ങൾക്ക് സംശയമുള്ള പഠിക്കുവാനായിട്ട് താല്പര്യമുള്ള വിഷയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ സമയവും സന്ദർഭവും അനുവദിക്കുന്ന പോലെ വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യാമെന്ന് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി, നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട്. ഇതേപോലെയുള്ള വിഷയങ്ങളുടെ ചെറിയ ചെറിയ നോട്ട്സുകൾ PDF ആയിട്ടുള്ളത് ആ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ടെലഗ്രാം ചാനലിൻ്റെ പേര് ഭാസീസ് അക്കാഡമി തന്നെയാണ്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിലെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. ഇനി അത് ഇല്ല എങ്കിലും ടെലഗ്രാം ചാനലിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണെന്ന് അറിയിക്കുന്നു. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന, ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും, ഞങ്ങളെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.